ഇന്ന് നമ്മൾ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഒരു 4 വലിയ സവോള, മീഡിയം സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5 മുട്ട വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നാടൻ മുട്ട. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു 2 കുഞ്ഞു ടൊമാറ്റോയാണ്, അതായത് ഒരു മീഡിയം ടൊമാറ്റോ. പിന്നെ അതിനാവശ്യമായിട്ട് കറി ലീവ്സ്, പച്ചമുളക്, അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 5 മുട്ട ഫ്ലെയിം കത്തിച്ച് നമ്മൾ വേവിക്കാനിടുകയാണ്. നല്ല നാടൻ മുട്ടയാണ്. ഇതൊരു 10 മിനിറ്റ് എന്താ മതി, ഒന്ന് ജസ്റ്റ് തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു അടപ്പിട്ട് മൂടിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പച്ചവെള്ളം ഒഴിച്ചിടുമ്പോഴേക്കും അതിൻ്റെ തോടൊക്കെ നല്ല രീതിക്ക് ഇളകി വരും. അപ്പോൾ നമുക്കിത് വേവാനായിട്ടിടാം. നമ്മൾ ഏതാണ്ട് മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് ആ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് സവോള ഇടാം. 4 മീഡിയം സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നമുക്കതിലേക്കിടാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറി ലീവ്സും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ സവോളയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് സവോള ഏതാണ്ട് ഇങ്ങനെ ഒരു കുറച്ച് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഏതാണ്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരകവും കൂടെയുള്ള ആ പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർക്കാം. ഇതും കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. വെളിച്ചെണ്ണ തന്നെ ഇതുണ്ടാക്കാൻ എടുക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവറും ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഏതാണ്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിനോളം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം അളവ് മുളക് പൊടി, കുറച്ച് ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ അതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടിയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എല്ലാം കൂടെ മസാലകൾ നമ്മൾ ചേർക്കുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മസാലകൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഏതാണ്ട് തക്കാളി ഇട്ടു, അതിൻ്റെ കൂടെ നമ്മളൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു. അതൊരു കുറച്ച് ലിക്വിഡ് പരുവായി, നമുക്ക് ഇത്രയും മതിയാവും. ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യാ, ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. നമുക്കിനി കുറച്ചുകൂടെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഏതാണ്ട് അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എഗ്ഗ് ഏതാണ്ട് ഇങ്ങനെ ഒരു സ്ലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത്, അതിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിക്കാനായിട്ട്. മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇത് എന്തിൻ്റെ ചപ്പാത്തിയുടെ ആയിരുന്നാലും ഏത് ഡിഷിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും നന്നായിട്ട് സ്വീറ്റാവുന്ന ഡിഷാണ്. എല്ലാവരും വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ പാലാടയും അപ്പവും എല്ലാം നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി